ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും. സംഖ്യാപുസ്തകം 24 എന്ന് എന്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലയോ? ഇപ്പോൾ ഇതാ ഞാൻ എന്റെ ജനത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. വരിക, ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയതെന്തെന്നാൽ, ബെയോരിന്റെ മകൻ ബിലയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്, ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമുലപുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. ഏദോം ഒരു അധീനദേശമാകും, ശത്രുവായ സേയീരും അധീനദേശമാകും, ഇസ്രയേലോ വീര്യം പ്രവർത്തിക്കും, യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും, ഒഴിഞ്ഞുപോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്. അമാലേക്ക് ജാതികളിൽ മുൻപൻ, അവന്റെ അവസാനമോ നാശമത്രേ. അവൻ കേന്യരെ നോക്കി സുഭാഷിതം ചൊല്ലിയത്, നിന്റെ നിവാസം ഉറപ്പുള്ളത്, നിന്റെ കൂട് പാറയിൽ വെച്ചിരിക്കുന്നു, എങ്കിലും കേന്യന് നിർമൂലനാശം ഭവിക്കും, അശൂർ നിന്നെ പിടിച്ചുകൊണ്ടുപോവാൻ ഇനി എത്ര. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്, ഹാ, ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആർ ജീവിച്ചിരിക്കും? കിത്തീം തീരത്തുനിന്ന് കപ്പലുകൾ വരും, അവ അശൂരിനെ താഴ്ത്തും, ഏബരിനെയും താഴ്ത്തും, അവനും നിർമൂലനാശം ഭവിക്കും. അതിന്റെ ശേഷം ബിലയാം പുറപ്പെട്ട് തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി, ബാലാക്കും തന്റെ വഴിക്ക് പോയി.